ഈ വിദ്യാലയത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് ഒരുപാട് ത്യാഗങ്ങളുടെ കഥ ഈ വിദ്യാലയത്തിന് പറയാനുണ്ട് ഒരുപാട് സമർപ്പണങ്ങൾ വിദ്യാഭ്യാസവും കായികവും കലാ മേഖലയിലും നമ്മുടെ പെരുമകൾ ദേശീയ തലത്തിൽ എത്തി നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ 70ാം വാർഷികം ആഘോഷിക്കുകയാണ് ഹയർ സെക്കൻഡറി രൂപീകൃതമായിട്ട് 24 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അടുത്ത വർഷം അതിൻ്റെ രജത ജൂബിലിയും കൂടിയാണ് ഈ ഘട്ടത്തിൽ ഈ മഹാസമ്മേളനത്തിലേക്ക് നമ്മുടെ 70ാം വാർഷികത്തിൻ്റെ പ്രൗഢമായ ഈ ആഘോഷവേദിയിലേക്ക് നിങ്ങൾ എത്തിയ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് എൻ്റെ കർത്തവ്യം എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് സ്വാഗതം അരുളുക എന്നുള്ളതാണ് ഈ വാർഷിക സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ സ്കൂൾ മാനേജർ സ്നേഹ ബഹുമാനപ്പെട്ട റെവറൻ ജോർജ് കളപ്പുരയ്ക്കൽ അച്ഛനാണ് നിങ്ങൾക്ക് ചുറ്റും നോക്കിയാൽ അറിയാം മെല്ലെ മെല്ലെ ഒരുപാട് മാറ്റങ്ങളിലൂടെയാണ് നമ്മുടെ വിദ്യാലയം കടന്നു പോയിരിക്കുന്നത് ഒരുപാട് മാറ്റങ്ങൾ അച്ഛൻ്റെ കാലം സ്കൂളിന് എന്തെങ്കിലും ചെയ്യുന്നത് വലിയൊരു നന്മ പ്രവൃത്തിയാണെന്ന് കാണുന്ന വലിയ പുരോഹിതനെ അച്ഛനിൽ നമുക്ക് കാണാൻ പറ്റും അച്ഛനെ ഈ വാർഷികാഘോഷ സമ്മേളനത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ചക്കട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ സുനിൽ നമ്മുടെ വിദ്യാലയത്തോടെ തികഞ്ഞ കരുതലുള്ളയാളാണ് വിദ്യാഭ്യാസ മേഖലയിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് സ്കൂളിനെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നുമൊക്കെ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് അതുപോലുള്ള ചില പദ്ധതികളെല്ലാം നമ്മുടെ സ്കൂളിനെ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ചക്കട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഏറ്റവും ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ സാരഥിയായ സ്നേഹ ബഹുമാനപ്പെട്ട ജോസഫ് വർഗീസ് പാലക്കട്ടാച്ചൻ ഇന്ന് നമ്മോടൊപ്പമുണ്ട് താമരശ്ശേരി കോർപ്പറേറ്റ് രൂപതയുടെ ആഭിമുഖ്യത്തിലെ നിരവധി സ്കൂളിൻ്റെ സാരഥി കൂടിയാണ് അദ്ദേഹം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ സമസ്തമായ മാറ്റങ്ങൾക്ക് കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി തുടക്കമിട്ട് കഴിഞ്ഞു ഭാവിയെ കരുതിക്കൊണ്ടുള്ള വിദ്യാഭ്യാസം കൂടി ഊന്നൽ നൽകണമെന്ന് കരുതിക്കൊണ്ട് നിർമ്മിത ബുദ്ധിയും അതുപോലെ തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെയും പ്രാമുഖ്യം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നിരവധി പദ്ധതികൾക്ക് കോർപ്പറേറ്റ് മാനേജ്മെൻ്റ് എഡ്യൂക്കേഷൻ ഏജൻസി തുടക്കം കുറിച്ചു കഴിഞ്ഞു മെല്ലെ മെല്ലെ നമ്മുടെ സ്കൂളിലേക്കും അത്തരം പരിശീലന പരിപാടികൾ എത്തിച്ചേരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ചക്കട്ടപ്പാറ പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഇ.എം. ശ്രീജിത്ത് എന്നിവിടെ സന്നിഹിതനായിട്ടുണ്ട് ശ്രീ ഇ.എം. ശ്രീജിത്തിനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നത് 70ാം വാർഷികത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ മഹാവിദ്യാലയത്തിൻ്റെ പൂർവ്വവിദ്യാർത്ഥി സംഘടനയുടെ പ്രതിനിധിയായി നമ്മോടൊപ്പമുള്ളത് പ്രൊഫസർ സി ജെ ജോർജ് സാറാണ് 19ാം തീയതി നടക്കുന്ന പൂർവ്വവിദ്യാർത്ഥി സമ്മേളനത്തിൻ്റെ തിരക്കുകൾക്കിടയിലാണ് അദ്ദേഹം അതുപോലെ തന്നെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ സംഘാടക സമിതിയിലും അദ്ദേഹം ഉണ്ടായിരുന്നു നമുക്ക് അഭിമാനിക്കാവുന്ന പൂർവ്വവിദ്യാർത്ഥികൾ എല്ലാ മേഖലയിലും വിജയം ഭരിച്ചവർ ഈ വിദ്യാലയത്തിൻ്റെ ശക്തിയാണ് ആ സംഘടന പ്രതിനിധിയായി എത്തിയ അദ്ദേഹത്തെ ഏറെ സ്നേഹപൂർവം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് സ്കൂളിൻ്റെ ഏതാവശ്യത്തിനും വിളിച്ചാൽ ആ നിമിഷം തന്നെ ഓടിയെത്തുന്ന ബഹുമാന്യനായ PTA പ്രസിഡന്റ് ഉമ്പർ തേക്കത്തിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് മദർ PTA പ്രസിഡന്റ് ശ്രീമതി ജാസ്മിൻ സിജോ ഈ യോഗത്തിലുണ്ട് നമ്മുടെ മദർ PTAയുടെയും പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന മദർ PTA പ്രസിഡന്റിനെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഈ വിദ്യാലയത്തിൻ്റെ പ്രിൻസിപ്പൽ KP ജോസ് സാർ മുഖവരകളൊന്നുമില്ലാതെ നിങ്ങൾക്ക് അദ്ദേഹത്തിന് പരിചയമുണ്ട് എല്ലാവർക്കും സാറിനെ അറിയാം
നമ്മുടെ വാർഷിക ആഘോഷത്തിന്റെ വിജയകരമായ നടത്തിപ്പിനെ സാറിന്റെ മികച്ച നേതൃത്വം നമുക്ക് ഗുണം ചെയ്തു. ബഹുമാനപ്പെട്ട ജോസ് സാറിനെ സ്നേഹാദരങ്ങളോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ ഫെലിക്സ് സാർ ഈ സായാഹ്നത്തിൽ നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ സഹോദര സ്ഥാപനം എന്ന നിലയിൽ ഏറ്റവും നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളിലും നമ്മളോടെ യോജിച്ചു പോകുന്ന, പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങായിത്തീരുന്ന ഫെലിക്സ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പാരീഷ് കൗൺസിൽ പ്രതിനിധിയായി ശ്രീ കെ ഷാജ് സാർ നമ്മുടെ വേദിയിലുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ കരുത്തും കൂടിയാണ് നമ്മുടെ പാരീഷ്. ഈ ബഹുമാനപ്പെട്ട ഷാജ് സാറിനെ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ശ്രേഷ്ഠരായ കായിക മേഖലയെ മുന്നോട്ട് നയിക്കുന്ന ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾ നമ്മോടൊപ്പമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന, ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തലുകളൊന്നും വേണ്ടാത്ത നമ്മുടെ ബഹുമാനീയനായ പീറ്റർ സാറാണ്. പീറ്റർ സാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ വേദിയിൽ സെബാസ്റ്റ്യൻ എംബ്രയിലച്ചൻ നമ്മോടൊപ്പം ഈ എത്തിയിട്ടുണ്ട്. സെബാസ്റ്റ്യൻ എംബ്രയിലച്ചനെ എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഇനിയും വിരമിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകരുണ്ട്. അധ്യാപനമെന്ന ഏറ്റവും മഹത്തരമായ കർമ്മം അനുഷ്ഠിച്ച് ജോലിയിൽ നിന്നും വിരമിക്കുന്ന ഒരു ശ്രേഷ്ഠരാണവർ. അതിലെ ആൻസി തോമസ് ടീച്ചറിനെ പറ്റി പ്രൊഫൈലിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് തൊട്ട് മുന്നേ ഞാൻ ജോലി ചെയ്ത പല സ്കൂളുകളിൽ നിന്നും ടീച്ചർ കടന്നു പോയതായിട്ട് എനിക്കറിയാം. എനിക്ക് എൻ്റെ കുട്ടികൾ ടീച്ചറിനെ കുറിച്ച് നല്ല രീതിയിൽ, നല്ല മധുര മനോജ്ഞമായ മലയാള ഭാഷയുടെ മാധുര്യം നുകർന്നു തന്ന ടീച്ചറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ടീച്ചറിനെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട രജിത് ടീച്ചർ, ത്രേസ്യാമാൻ ജോസഫ് എന്ന് ഞങ്ങളെല്ലാം വിളിക്കുന്ന ഔദ്യോഗിക നാമമുള്ള രജിത് ടീച്ചർ. രജിത് ടീച്ചറിനെ പ്രൊഫൈലിൽ പറഞ്ഞതൊക്കെ സത്യമാണ്. അക്ഷരം പ്രതി ഈ വിദ്യാലയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപക ശ്രേഷ്ഠരിൽ ഒരാളായിരുന്ന ടീച്ചർ, അതുപോലെ വിദ്യാർത്ഥികളെ സ്നേഹിക്കുന്ന, എല്ലാ അധ്യാപകർക്കും ഏറ്റവും മികച്ച മാതൃകയായ രജിത് ടീച്ചറുണ്ട്. രജിത് ടീച്ചറിന് ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. ടീച്ചറെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സ്കൂൾ ലീഡർ പൂജാലക്ഷ്മി ഞങ്ങളുടെ ഏറ്റവും മിടുക്കിയായ വിദ്യാർത്ഥിയാണ്. ഒരു നേതൃപാഠകത്തിൻ്റെ മഹത്തായ ഉദാഹരണം എന്നൊക്കെ ഞാൻ വിശേഷിപ്പിക്കാറുണ്ട്. വളരെ ശാന്തമായി, സുന്ദരമായി ഏത് കാര്യത്തെയും നേതൃപാഠവത്തോടെ കൈകാര്യം ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട പൂജാലക്ഷ്മിയെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ എം ബി ടി എ പ്രതിനിധിയായി ശ്രീമതി ജാസ്മിൻ ഷിജോ ഈ വേദിയിലുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു എം ബി ടി എ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന ആളാണ് ശ്രീമതി ജാസ്മിൻ ഷിജോ എന്ന്. ഞാൻ ഒരിക്കൽ കൂടി ജാസ്മിൻ ഷിജോയെ സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, എല്ലാവർക്കും സ്നേഹ അഭിവാദനങ്ങളോടെ നിർത്തുന്നു. നന്ദി. അച്ഛനെ സ്നേഹപൂർവം അധ്യക്ഷ പദം അലങ്കരിച്ച് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. വാർഷിക ആഘോഷങ്ങൾക്ക് ഉദ്ഘാടനം നടത്തുന്ന ആദരണീയനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ, കോർപ്പറേറ്റ് മാനേജർ പാലക്കാട്ടച്ച എംബ്രയിലച്ച, വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സാധാരണഗതിയിൽ റിപ്പോർട്ടിനെ ആധികാരികമാക്കിയാണ് അധ്യക്ഷ പ്രസംഗം നടത്തുക. ഞാനിനി അതിന് വലിയ വിശകലനമോ വിശദീകരണമോ തരേണ്ടതില്ല എന്നെനിക്കറിയാം. കാരണം ഡിജിറ്റൽ സ്ക്രീനിൽ വളരെ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വലിയ ഒരു പ്രസംഗമോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. അറിവിൻ്റെ വിശാലമായ ലോകത്തേക്ക് അനേകായിരങ്ങളെ കൈപിടിച്ചുയർത്തിയ
സെന്റ് ജോർജ് ഹൈസ്കൂളിൻ്റെ 70-ാമത്തെ വാർഷികമാണ്. അതുപോലെ തന്നെ സുദീർഘമായ സേവനത്തിന് ശേഷം അധ്യാപന രംഗത്തു നിന്നും മാറുന്ന ആൻസി തോമസ് ടീച്ചർ, അതുപോലെ ത്രേസ്യമ്മ ജോസഫ്, ഈ രണ്ട് വ്യക്തിത്വങ്ങളുടെ യാത്രയയപ്പ് കൂടിയാണ് നമ്മളിന്ന്, അതിനുകൂടിയാണ് നമ്മൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. ഒത്തിരിയേറെ സന്തോഷത്തോടെയാണ് നമ്മൾ ആ റിപ്പോർട്ടെല്ലാം വായിച്ചു കേട്ടത്. കഴിഞ്ഞ കാലങ്ങളിൽ വലിയ അനുഗ്രഹങ്ങളാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്, നമ്മുടെ സ്കൂളിനെ നൽകിയിരിക്കുന്നത്. അതിൻ്റെ പിറകിൽ ഒരുപാട് അധ്വാനമുണ്ട് എന്ന് നമുക്കറിയാം. ഈ നാട്ടിലെ നല്ലവരായ ഒരുപാട് മനുഷ്യരുടെ കഠിന അധ്വാനമാണ് ഈ സ്കൂളിൻ്റെ ഇത്രയും വലിയ വിജയം. തീർച്ചയായിട്ടും അതിന് നമ്മുടെ അധ്യാപകരുണ്ട്, PTA മെമ്പേഴ്സുണ്ട്, മാനേജ്മെൻ്റ് ഉണ്ട്, നമുക്ക് തീർച്ചയായിട്ടും പഞ്ചായത്തിൻ്റെ സഹായം. ഞാനിവിടെ വന്നതിന് ശേഷം ഞാനിപ്പോൾ ഓർക്കുന്നു, സുനിൽ പഞ്ചായത്ത് പ്രസിഡൻ്റായതിന് ശേഷം ഒത്തിരിയേറെ നന്മകൾ നമ്മുടെ ഈ സ്കൂളിന് തദ്ദേശ സ്വയംഭരണ ആ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒത്തിരിയേറെ അഭിമാനകരമായ വിജയം നമ്മുടെ സ്കൂളിൽ നമ്മുടെ വിദ്യാർത്ഥികളിലൂടെ നമുക്ക് നേടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കല, കായിക, സാംസ്കാരിക രംഗത്ത് ഒത്തിരിയേറെ ഉന്നതിയിലെത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഈ വാർഷിക ആഘോഷ സമയത്ത് നന്ദിയോടെ ഓർക്കാം. വാർഷിക ആഘോഷങ്ങളുടെ പിൻബലമെന്ന് പറയുന്നത് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ എന്തെല്ലാം നേടി, ലഭിച്ച അവസരങ്ങൾ എന്തുമാത്രം നമ്മൾ പ്രയോജനപ്പെടുത്തി, എന്തെല്ലാമൊക്കെ നേടാമായിരുന്നു, ഇനിയും മുന്നോട്ട് പോകേണ്ട ഇടങ്ങൾ എവിടെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള വലിയ ഒരു അവസരം കൂടിയാണ്. തീർച്ചയായിട്ടും നേട്ടങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ നേടാമായിരുന്ന കാര്യങ്ങളെ കൂടി ഓർക്കാനും അതിനുള്ള പരിശ്രമവും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണമെന്ന സ്നേഹപൂർവ്വം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. വടിയെടുക്കാതെ, മുഖം കറുപ്പിക്കാതെ ഒരുപാട് പേരെ ഉന്നതിയിലേക്ക് നയിച്ച രണ്ട് ടീച്ചേഴ്സിനെ പറ്റി നമ്മൾ കേട്ടു. ഈ രണ്ട് പേർക്കും നമ്മുടെ ഈ സ്കൂളിൽ അവർ ചെയ്ത എല്ലാ നന്മകൾക്കും, അവരിലൂടെ ലഭിച്ച എല്ലാ നന്മകൾക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ നല്ലൊരു ഉത്സവ പ്രതീതിയായിരുന്നു എൻ്റെ തുടക്കം തന്നെ. തുടങ്ങിപ്പിച്ചിട്ട് താമസിച്ചു പോയി, അതുകൊണ്ട് നമുക്ക് എല്ലാം ഒന്ന് വൈൻഡപ്പ് ചെയ്ത് വരേണ്ടതുണ്ട്. ഈ ദിവസത്തിൻ്റെ, ഈ വാർഷിക ആഘോഷത്തിൻ്റെ, ഈ ഉത്സവ തിമിർപ്പിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട്, എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചുവാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. സമാദരണീയനായ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാനേജർ, ആരാധ്യനായ താമരശ്ശേരി കോർപ്പറേറ്റ് മാനേജർ, സഹപുരോഹിതന്മാർ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, UP സ്കൂൾ, LP സ്കൂൾ, മൂലവിദ്യാലയത്തിൻ്റെയും പ്രധാനപ്പെട്ട അധ്യാപകർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ,
സ്കൂളിന്റെ പിടിഎ എംപിടിഎ സ്കൂൾ ലീഡർ നമ്മുടെ വിദ്യാലയത്തിന്റെ ചരിത്ര ദൗത്യം നിർവഹിച്ച് കടന്നുപോകുന്ന രണ്ട് അധ്യാപകർ പൂർവ വിദ്യാർത്ഥികളുടെയും പൂർവ അധ്യാപകരുടെയും പ്രതിനിധികൾ എഴുതിയിരിക്കുന്ന മറ്റ് പരാമർശിക്കപ്പെടാതെ പോയ വിശിഷ്ട വ്യക്തികൾ സദസ്സിലുള്ള മുൻകാല അധ്യാപകർ രക്ഷകർത്താക്കൾ പിടിഎ കമ്മിറ്റി ഭാരവാഹികൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ എൻ സി സി കാഡറ്റുകൾ മറ്റ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കുളത്തുമല ഹൈസ്കൂളിൻ്റെ 70-ാം വാർഷികം എന്ന് പറഞ്ഞാൽ കിഴക്കൻ മലയോര കുടിയേറ്റത്തിൻ്റെ ചരിത്രപരമായ തുടക്കങ്ങളുടെ 70 വാർഷികമാണ്. നമ്മുടെ നാടിൻ്റെ ചരിത്രം തന്നെ രേഖപ്പെടുത്തുന്നത് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ്. മലകയറി വന്ന് എല്ലാ പ്രതിസന്ധികളോടും പടപൊരുതി നമുക്ക് കൃഷിയും അതിജീവനത്തിൻ്റെ കനൽ വഴികളും കാട്ടി നമുക്ക് ഒരുപക്ഷെ ലോകത്തിൻ്റെ നിറകയിൽ വരെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന നിരവധി പ്രതിമാധനന്മാരായിട്ടുള്ള ലോകപ്രസിദ്ധരായിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള നിരവധി കായിക താരങ്ങളെ സമ്മാനിച്ച കഴിഞ്ഞ 7 പതിറ്റാണ്ടിൻ്റെ കുളത്തുമല സ്കൂളിൻ്റെ ഒരിക്കലും ആർക്കും സമാനവൽക്കരിക്കാൻ കഴിയാത്ത സാധാരണമായ ചരിത്രമുള്ള ഒരു മഹത്തായ വിദ്യാലയമാണ് കുളത്തുമൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ആ സ്കൂളിൻ്റെ 70-ാമത് വാർഷികമാണ് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഞങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് എന്നെ വ്യക്തിപരമായി സംബന്ധിച്ച്, ഞാൻ മുദ്രാവാക്യം 35 വർഷം മുമ്പേ മുദ്രാവാക്യങ്ങൾ മുഴക്കിയ ഒരു വിദ്യാലയമാണ്. മുദ്രാവാക്യങ്ങളും നിരവധി സമര മുഹൂർത്തങ്ങൾക്കെല്ലാം സാക്ഷ്യം വഹിച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ആ സമര മുഹൂർത്തങ്ങൾക്കൊടുവിൽ SLC ബുക്കില്ലാതെ ഒരു TC യുമായി 1990 ജൂലൈ മാസം 17-ാം തീയതി ഞാൻ ഈ വിദ്യാലയത്തിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നു. പക്ഷേ പിന്നീട് ചക്കട്ടുപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി 2010 ചുമതലയേറ്റപ്പോൾ ഈ വിദ്യാലയങ്ങളുടെ സമരങ്ങളുടെ ക്രമീകരണത്തെക്കുറിച്ച്, സമരവും വിദ്യാലയവും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് വിശദമായ ചർച്ചകൾക്ക് ഞങ്ങൾ തിരികൊടുത്തി. ആ ചർച്ചയിൽ ഈ ജില്ലയ്ക്ക് തന്നെ മാതൃകയായി ഒരു തീരുമാനമെടുത്തു. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അനിവാര്യമാണ്. ആ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ സമരങ്ങൾ, ആ സമരങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങളുടെ മേലെ വിഷം പുരട്ടുന്നതാകാൻ പാടില്ല. അവരുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ മറ്റ് വിദ്യാർത്ഥികളുടെ തലച്ചോറിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ആശയ സംവാദങ്ങളാകാം. അതുകൊണ്ട് ആരാണോ സമരം ചെയ്യുന്നത്, ആ സമരം ചെയ്യുന്നവർക്ക് ഒരു മണിക്കൂർ അവരുടെ സമരാവശ്യങ്ങൾ വിശദീകരിക്കാൻ ജനാധിപത്യപരമായ വേദികൾ സൃഷ്ടിക്കാം. അതിനുശേഷം ക്ലാസുകളിലേക്ക് മടങ്ങി അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് 4 മണിക്ക് മടങ്ങാവൂ. ഒരു ചരിത്രപരമായ തീരുമാനമെടുത്തത്. നിരവധി കോണുകളിൽ വിമർശനമുണ്ടായി. ആ വിമർശനങ്ങൾക്കെല്ലാമുള്ള മറുപടി രാവിലെ മുതൽ വൈകുന്നേരം വരെ നിലക്കാണ്ട് വിളിക്കേണ്ട മുദ്രാവാക്യമല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വേണ്ടത് എന്ന ജീവിത തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ അത്തരമൊരു തീരുമാനം എടുക്കേണ്ടി വന്നത്. ആ തീരുമാനത്തിൽ പിന്നീട് മാറ്റമുണ്ടായോ എന്നറിയില്ല. ഇവിടെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അനിവാര്യമാണ്. നമ്മുടെ കലാലയങ്ങളും ക്യാമ്പസുകളും ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കാൻ സാധ്യതയുള്ള കാലത്ത് MDMA ഉൾപ്പെടെയുള്ള എല്ലാ രാസലഹരികൾക്കും എതിരായി പൊരുതാൻ ചരിത്രബോധമുള്ള സ്വഭാവഗുണമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് ആത്മബന്ധമുള്ള അധ്യാപകരെ ഗുരുക്കളായി പരിഗണിക്കുന്ന മഹത്തായ ചരിത്ര പാരമ്പര്യം ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അനിവാര്യമാണ്. പക്ഷേ ആ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കേണ്ടത് തെറ്റായ പ്രവണതകൾക്കെതിരായി. നാളെ ഞങ്ങൾ ഇവിടെ പഠിച്ചിരുന്നു, ഇന്നലെ ഞങ്ങൾ പഠിച്ച കാലത്ത് ഞങ്ങൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഇന്നെല്ലാം സർഗാത്മകമായ നേട്ടങ്ങൾ ഉണ്ടാക്കി എന്ന് നാളെ ഒരു പൂർവ്വ വിദ്യാർത്ഥിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരിക്കലും മാറാത്ത വറ്റിവരളാത്ത ശിലാഫലകങ്ങൾ സ്ഥാപിച്ചു വേണം കടന്നു പോകാൻ. സമരത്തിൻ്റെ കല്ലെറിഞ്ഞ ചില്ലുകൾ ഉടഞ്ഞ പാടുകൾക്കപ്പുറം നമുക്ക് സർഗാത്മകമായി നാളെ വരുന്ന തലമുറയ്ക്ക് കാണിക്കാൻ കഴിയുന്ന നിത്യവസന്തമായ സ്മാരകങ്ങൾ സൃഷ്ടിക്കാൻ നമ്മുടെ വിദ്യാർത്ഥികൾ കഴിയണം. അങ്ങനെ കഴിയുമ്പോഴാണ് വിദ്യാർത്ഥി പ്രസ്ഥാനം സർഗാത്മകമായി മാറുന്നത്. അത് രക്ഷിതാക്കളും അധ്യാപകരും എല്ലാം ചേർന്നുള്ള ഒരു കൂട്ടായ സംവാദത്തിലൂടെ നമുക്കൊരു പുതിയ വിദ്യാഭ്യാസ സംഘടന സംവിധാനങ്ങൾക്ക് രൂപം കൊടുക്കാൻ നമ്മുടെ വിദ്യാലയത്തിൽ നമുക്ക് കഴിയണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വിദ്യാഭ്യാസം യഥാർത്ഥത്തിൽ തിളച്ചു മറിയുന്ന ഒരു ജീവിതമാണ് യഥാർത്ഥ ക്ലാസ് മുറി.
യഥാർത്ഥ ക്ലാസ് മുറിയേതാണെന്ന് ചോദിച്ചാൽ അതിന് മറുപടി അതാ. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ആർക്കും സമാനവൽക്കരിക്കാൻ കഴിയാത്ത, അനുകരിക്കാൻ കഴിയാത്ത വിദ്യാഭ്യാസ വിചക്ഷണനും പണ്ഡിതനും പരമപൂജ്യനുമായിരുന്ന ഡോക്ടർ സുമാർ അഴീക്കോട് ഒരിക്കൽ പറഞ്ഞു, ആരും പറയാത്തൊരു കാര്യം എനിക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയാനുണ്ട്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെപ്പോലും മനുഷ്യനാക്കുന്ന മന്ത്രവാദമാണ്. ഒരുപക്ഷെ അതിനു മുമ്പും ആരും പറഞ്ഞിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമായി വാക്ക് രേഖപ്പെടുത്തിയത് സുമാർ അഴീക്കോടാണ്. മനുഷ്യനെപ്പോലും മൃഗങ്ങളെപ്പോലും മനുഷ്യനാക്കുന്ന മന്ത്രവാദമാണ് വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസത്തിന് നല്ലൊരു ചരിത്രബോധമുണ്ടാവണം. ഒരു ചരിത്രം ഏത് ക്ലാസ് മുറിയിലും നമ്മുടെ പഠനത്തെ മുന്നോട്ട് നയിക്കുന്നതാണ്. ആ ചരിത്രത്തെ ഒരിക്കലും വികൃതപ്പെടുത്താൻ പാടില്ല. ആ ചരിത്രത്തിലുണ്ടായ ഏത് സംഭവവും ഒരുപക്ഷെ നമുക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കും, പക്ഷേ ആ ചരിത്രത്തെ വികൃതപ്പെടുത്താനുള്ള ഒരു നീക്കത്തെയും നിശബ്ദമായി എത്ര സമാധാനത്തെക്കുറിച്ച് സംസാരിച്ചാലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധ്യമല്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമുണ്ട്. ആ ഉദാഹരണം മലപ്പുറം ചുവപ്പ് കുന്നിൽ നിന്ന് മലപ്പുറം വരെ ബ്രിട്ടീഷുകാരൻ്റെ കുതിരവണ്ടിയിൽ കെട്ടി വലിച്ചു കൊണ്ടുപോയ ഒരു സ്വാതന്ത്ര്യ സമര ഭടൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് മക്കയിൽ ജീവിച്ചുകൂടെ, അതാണ് നിങ്ങൾക്ക് സൗകര്യം? അദ്ദേഹം പറഞ്ഞു, ഞാൻ ജനിച്ചത് ഏറനാട്ടിലാണ്. ഏറനാട്ടിൽ ജീവിച്ചെനിക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് ജീവിക്കാനാണ് ഇഷ്ടം. അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ വെടിവെച്ചു കൊന്നു. വെടിവെക്കുന്നമ്പേ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കണ്ണുകൾ മൂടിക്കെട്ടാതെ കൈകൾ പുറകോട്ട് കെട്ടാതെ എൻ്റെ നെഞ്ചിലേക്ക് ബ്രിട്ടീഷുകാരെ വെടിവെക്കുന്നത് കണ്ടുകൊണ്ട് മരിക്കാനാണ് എനിക്ക് ആഗ്രഹം. അദ്ദേഹത്തിൻ്റെ പേരാണ് വാരിയൻ കുന്നത്ത് കുഞ്ഞമ്മദാറ്റി. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്ര ഗവേഷണ കൗൺസിൽ പുതിയ ചരിത്രം തെളിച്ചപ്പം വാരിയൻ കുന്നത്ത് കുഞ്ഞമ്മദാറ്റിയുടെ പേര് സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ്. നീക്കം ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വെടിവെക്കുന്നത് എൻ്റെ ദൃഷ്ടിയിൽ എനിക്ക് കണ്ടുകൊണ്ട് മരിക്കണം എന്ന് പറഞ്ഞ രാജ്യത്തേറ്റവും ദേശാഭിമാനിയായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ചരിത്രത്തിന്ന് നീക്കം ചെയ്യപ്പെടുകയാണ്. ആരൊക്കെ നീക്കം ചെയ്യപ്പെടുന്നു പറയാൻ സാധ്യമല്ല. മഹാത്മാഗാന്ധി എത്ര കാലം നമ്മുടെ ചരിത്രത്തിൽ രാഷ്ട്രപിതാവായി നിലനിൽക്കുമെന്ന് പറയാൻ കഴിയാത്ത ഒരു ചരിത്ര കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എക്കാലത്തും എപ്പോഴും നിശബ്ദത പാടില്ല, എപ്പോഴും നിശബ്ദത പാടില്ല. പാസ്റ്റർ നിമോയിലറുടെ ഏറ്റവും പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്. അവരാദ്യം എന്നെ തേടി വന്നപ്പോൾ, അവരാദ്യം തേടി വന്നത് എന്നെയായിരുന്നില്ല, അവരാദ്യം തേടി വന്നത് ക്രിസ്ത്യാനികളെയായിരുന്നു, പിന്നീട് അവർ തേടി വന്നത് കമ്മ്യൂണിസ്റ്റുകാരെയായിരുന്നു. അവരവരെയൊക്കെ തേടി വന്നപ്പോൾ ഞാൻ നിശബ്ദത വഹിച്ചു, കാരണം ഞാൻ ഇവരൊന്നുമായിരുന്നില്ല. പക്ഷെ അവസാനം അവരെന്നെ തേടി വന്നപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഇന്ത്യയുടെ വർത്തമാനകാല സാഹചര്യത്തിൽ നമുക്കെതിരായി, നമ്മുടെ ജനതയ്ക്കെതിരായി, നമ്മുടെ വൈജാത്യങ്ങൾക്കെതിരായി, നമ്മുടെ സംസ്കാരങ്ങൾക്കെതിരായി ആരാരെ തേടി വന്നാലും കുറ്റകരമായ നിശബ്ദത പാടില്ല. ആ നിശബ്ദതയ്ക്കെതിരായി നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ വൈജാത്യങ്ങൾ, നമ്മുടെ നാനാത്വത്തിലേകത്വം, നമ്മുടെ ഭരണഘടന, നമ്മുടെ മതനിരപേക്ഷത, മതസൗഹാർദ്ദം എല്ലാം ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ, ഉയർന്ന മാനവികത ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട കോർപ്പറേറ്റ് മാനേജറുടെ പ്രഭാഷണമുണ്ട്. ഏതായാലും ഒരു കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകൾ, ആ സ്കൂളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് വിദ്യാലയങ്ങളാണ്. ആ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് വിദ്യാലയങ്ങൾ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ നേരിട്ട് ലഭ്യമാകുന്നതിൽ നിരവധി പരിമിതികളുണ്ടായിരുന്നു. പക്ഷേ ആ പരിമിതികൾ പൊളിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 2 വർഷം മുമ്പേ ഈ പഞ്ചായത്തിലെ നമ്മുടെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകൾക്ക് 32 ലക്ഷം രൂപ ടോയ്ലറ്റ് സമുച്ചയം നിർമ്മിക്കാൻ ഗ്രാമപഞ്ചായത്ത് നിർഭയമായി 32 ലക്ഷം രൂപ കൊടുക്കുകയുണ്ടായി. അതേ തുടർന്നുകൊണ്ടാണ് നമ്മുടെ കളപ്പുരക്കൽ പിതാവ്, അദ്ദേഹം ഞങ്ങളുടെ ആത്മബന്ധമാണ് അദ്ദേഹവുമായി. അദ്ദേഹത്തെ ഒരു പള്ളി വികാരിക്കപ്പുറം ഒരു വിശാല മനസാശിയുള്ള മനുഷ്യസ്നേഹിയായ ഒരു മനുഷ്യനായി ഞങ്ങൾ കാണുന്നു. ഇത്തവണ ഈ സ്കൂളിന് പൊതു ടോയ്ലറ്റ്, 2 റോഡുകൾ, തുമ്പൂർ മൊഴി മോഡൽ, മാലിന്യ സംസ്കരണ പദ്ധതി എല്ലാം ചേർത്ത് വളരെ അഭിമാനത്തോടെ ഞാൻ പറയുന്നു, 26 ലക്ഷം രൂപ കുളത്തുവയൽ ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി മാത്രമായി ഗ്രാമപഞ്ചായത്ത് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതൊരു പക്ഷേ ഞാൻ ബഹുമാനപ്പെട്ട കോർപ്പറേറ്റ് മാനേജറോട്, കഴിഞ്ഞ കോർപ്പറേറ്റ് മാനേജർ ഇദ്ദേഹമായിരുന്നില്ല, ആള് മാറി പുതിയ ആള് വന്നു, അഭിമാനത്തോട് പറയുന്നു, ഈ കിഴക്കൻ മലയോര മേഖലയിൽ കാരശ്ശേരി മുതൽ പുതുപ്പാടി മുതൽ നമുക്ക് വാണിമേൽ വരെയുള്ള 16 പഞ്ചായത്തുകളെ എണ്ണിയാൽ
അതിൽ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള പഞ്ചായത്തല്ല ചക്കട്ടപാറ, ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. ഇങ്ങനെ അഭിമാനത്തോടെ ഈ ക്രൈസ്തവ വിദ്യാലയ സ്ഥാപനങ്ങൾക്ക് ഇത്രയും അധികം ലക്ഷം രൂപ കൊടുക്കാൻ സന്നദ്ധമായ മറ്റാരുണ്ട്? ഞങ്ങൾ കൊടുക്കുന്നതിൽ ഒരു കാരണമുണ്ട്. ഈ പഞ്ചായത്തിൻ്റെ ചരിത്രപരമായ വളർച്ചയിൽ, വിദ്യാഭ്യാസ പുരോഗതിയിൽ, ഇന്ന് കാണുന്ന മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നതിൽ, ഇവിടെ നമ്മളെ കുടിയേറി വന്ന പൂർവീയ പിതാക്കന്മാർ വഹിച്ചിട്ടുള്ള അസാധാരണമായിട്ടുള്ള പങ്കുണ്ട്. ആ പങ്കിനെ ചക്കട്ടപാറ ഗ്രാമപഞ്ചായത്ത് എക്കാലത്തും അംഗീകരിക്കുന്നു എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ചരിത്ര മുഹൂർത്തം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സ്കൂൾ മാനേജരുമായ ജോർജുകളെ പ്രകലച്ച ഈ സ്കൂൾ വാർഷികം ഉദ്ഘാടനം ചെയ്ത ചക്കട്ടപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ സുനിൽ, അധ്യാപക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന ആർച്ച് ടീച്ചർ റിജു ടീച്ചർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ കുഞ്ഞുങ്ങളെ, മാതാപിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ സ്കൂളിൻ്റെ ഡിജിറ്റൽ റിപ്പോർട്ട് കണ്ടപ്പോൾ കഴിഞ്ഞൊരു അക്കാഡമിക് ഇയറിൽ എത്ര ഭംഗിയായിട്ടാണ് നമ്മൾ സ്കൂളിനെ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും മനോഹരമായ രീതിയിൽ ആ റിപ്പോർട്ട് തയ്യാറാക്കുകയും അതിലേറെ മനോഹരമായി ഈ സ്കൂൾ വാർഷിക ക്രമീകരിക്കുകയും ചെയ്ത ഹയർ സെക്കൻഡറിയിലെ പ്രിൻസിപ്പലിനെയും ഹൈസ്കൂൾ എച്ച്എമ്മിനെയും എല്ലാ ടീച്ചേഴ്സിനെയും പി ടിയെയും കുട്ടികളെയും അഭിനന്ദിക്കാൻ ആ നിമിഷം പ്രത്യേകമായിട്ട് വിനിയോഗിക്കുകയാണ്. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെടേണ്ട പേരാണ് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. പള്ളിയോട് ചേർന്ന് പള്ളിക്കുടങ്ങൾ പണിയുകയും ആ പള്ളിക്കുടങ്ങളിൽ ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വ്യത്യാസമില്ലാതെ ഒരേ ബെഞ്ചിലിരുന്ന് കുട്ടികൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുകയും ആ കുട്ടികൾക്ക് വസ്ത്രത്തിൻ്റെ പോലും വ്യത്യാസമുണ്ടാവാതെ എല്ലാവരും ഒരേ തരത്തിലപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്കൂളുകളിൽ യൂണിഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്ത ചാവറയച്ചൻ. സ്കൂളുകളിൽ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഒട്ടിയ വയറ് കണ്ടിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നാട്ടിലേക്ക് ഇറങ്ങിയ ആളുകളിൽ നിന്നും പിരിയടി പിരിച്ചെടുത്തുകൊണ്ട് സ്കൂളുകളിൽ ഉച്ചഭക്ഷണ പദ്ധതി ആരംഭം കുറിച്ച ചാവറയച്ചൻ. ആ ചാവറയച്ചൻ്റെ പാദങ്ങളോട് ചേർന്നതുകൊണ്ടാണ് ഈ താമരശ്ശേരി രൂപതയിലെ കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലുമായി പരന്നുകിടക്കുന്ന എല്ലാ പള്ളികളോടും ചേർന്ന് താമരശ്ശേരി രൂപത പള്ളിക്കുടങ്ങൾ പണിതു തീർത്തത്. ഇന്ന് 75 സ്കൂളുകളും 1300 അധ്യാപകരും 30,000 വിദ്യാർത്ഥികളും പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ ശൃംഖലയാണ് താമരശ്ശേരി കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി. അത്തരമൊരു മഹത്തായ വിദ്യാഭ്യാസ സമ്പത്തിൽ നിന്നാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൻസി ടീച്ചറും റിജു ടീച്ചറും ഇന്ന് വിരമിക്കുന്നത്. രണ്ടു പേർക്കും എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുകയാണ് താമരശ്ശേരി രൂപതയുടെയും താമരശ്ശേരി രൂപയുടെ അധ്യക്ഷൻ റമിജു സിഞ്ചനാനിൽ പിതാവിൻ്റെയും കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെയും എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ഏറ്റവും സ്നേഹപൂർവ്വം നേരുകയാണ്. ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടി നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് എല്ലാ സൃഷ്ടിജാലങ്ങളെയും ദൈവം നിമിഷ നേരം കൊണ്ട് സൃഷ്ടിച്ചു തീർക്കുകയാണ്. പക്ഷെ ഒരു പ്രത്യേക സൃഷ്ടിയെ മാത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഏകദേശം 6 കഴിഞ്ഞിട്ടും ആ സൃഷ്ടി പൂർത്തിയാവുന്നില്ല. ഇപ്പൊ മാലാഖ വന്നിട്ട് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ അങ്ങ് എല്ലാ സൃഷ്ടികളെയും ജീവജാലങ്ങളെയും വളരെ പെട്ടെന്നാണ്, 1 മിനിറ്റ് 1.5 മണിക്കൂർ കൊണ്ടൊക്കെ നിർമ്മിച്ചു തീർത്തിരിക്കുകയാണ്, സൃഷ്ടിച്ചു തീർത്തിരിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സൃഷ്ടിയെ തീർക്കാൻ അങ്ങേക്ക് 6 കഴിഞ്ഞിട്ടില്ലല്ലോ, എന്തിനാണ് ഇത്രയും സമയമെടുക്കുന്നത്? അപ്പൊ ദൈവം മാലാഖയോട് പറഞ്ഞു, ഞാൻ സൃഷ്ടിക്കുന്നത് ഒരു സാധാരണ വസ്തുവല്ല, ഞാൻ ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സ്ത്രീയാണ്, ഒരു അമ്മയെയാണ് ഞാൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരമ്മയ്ക്കുണ്ടാവേണ്ട 4 ആ യോഗ്യതകൾ നിർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും പാടുപെടുന്നത്. അതേതൊക്കെയാണ് യോഗ്യതകളെന്ന് മാലാഖ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, സ്ത്രീയെ സംബന്ധിച്ചുണ്ടാവേണ്ട 1 ക്വാളിറ്റി എന്ന് പറയുന്നത് ഇരിക്കുമ്പോൾ മടിത്തട്ടിൽ 3 ഒരുമിച്ചിരുത്താൻ പറ്റുന്ന വിസ്താരമുള്ള മടിത്തട്ടിലുണ്ടാവണം, പക്ഷെ എഴുന്നേറ്റ് കഴിയുമ്പോൾ അത് കാണാൻ പാടില്ല. രണ്ടാമതായിട്ട് അവരുടെ വയറെന്ന് പറയുന്നത്
മറ്റുള്ളവർ ഭക്ഷിച്ചു കഴിഞ്ഞതിന് ശേഷം കഴിക്കാൻ പറ്റുന്ന പാകത്തിനായിരിക്കണം അവളുടെ വയറെന്ന് പറയുന്നത്. അവളുടെ ഒരു ചുംബനം കൊണ്ട് കൈത്തണ്ടിലെ മുറിവ് മുതൽ ഹൃദയത്തിലെ മുറിവുകൾ വരെ ഉണക്കപ്പെടുന്നതായിരിക്കണം. നാലാമതായിട്ട് അവൾക്ക് മൂന്ന് കണ്ണുകൾ ഉണ്ടായിരിക്കണം. ഒരു കണ്ണ് തന്റെ കുഞ്ഞുങ്ങൾ മുറിയിൽ കഥകളിച്ചിരുന്ന് ചെയ്യുന്ന ഏത് കാര്യങ്ങളും കാണാൻ സാധിക്കുന്ന തൃക്കണ്ണായിരിക്കണം. രണ്ടാമത്തെ കണ്ണ് അവളുടെ തലയുടെ പിറകിലായിരിക്കണം. തന്റെ കുഞ്ഞുങ്ങൾ തന്റെ പിന്നിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും കാണുവാൻ സാധിക്കുന്നതായിരിക്കണം രണ്ടാമത്തെ കണ്ണ്. മൂന്നാമത്തെ കണ്ണ് അവളുടെ നെറ്റിയിൽ തന്നെ ആയിരിക്കണം. തെറ്റേത്, ശരിയേത്, സത്യമേത്, മിഥ്യയേത് എന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കാൻ വേണ്ടി അവളുടെ കണ്ണ് അവളുടെ നെറ്റിയിലായിരിക്കണം. അപ്രകാരമാണ് ഞാൻ ഈ സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ദൈവം പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട ആൻസി ടീച്ചറും രജിത് ടീച്ചറും വിരമിച്ചു പോകുമ്പോൾ ഒരുപക്ഷെ ഇന്ന് കണ്ട ആ ഡിജിറ്റൽ റിപ്പോർട്ടിൽ അവർ രണ്ടുപേരെയും പറ്റിയും വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ സ്കൂളിൽ പഠിക്കുന്ന, അവർ പഠിപ്പിച്ചിട്ടുള്ള സ്കൂളുകളിൽ കുട്ടികൾക്ക് എല്ലാവർക്കും മാതൃവാത്സല്യം കൊടുത്തിട്ടുള്ള രണ്ട് അമ്മമാരാണ് ടീച്ചർമാർ എന്നതിനേക്കാൾ ഉപരി രണ്ട് അമ്മമാരായിരുന്നു ആൻസി ടീച്ചറും രജിത് ടീച്ചറും. തങ്ങളുടെ കുഞ്ഞുങ്ങളിലെ തെറ്റുകൾ തെറ്റാണെന്നും ശരി ശരിയാണെന്നും സത്യമേതെന്നും മിഥ്യേതെന്നും കൃത്യമായിട്ട് വിവച്ചേച്ചറിയാൻ പറ്റുന്ന തലത്തിലേക്ക് അവർ വളർത്തി വിട്ടിട്ടുള്ള രണ്ട് അമ്മമാരുടെ റിട്ടയർമെന്റ് ആണ് ഇന്ന് ഈ സ്കൂളിൽ നടക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാനും അവരെ നേർവഴിക്ക് നയിക്കാനും സാധിക്കുന്ന രണ്ട് മാതൃക അധ്യാപകരായിരുന്നു അവർ രണ്ടുപേരും. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത്, ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെയൊക്കെ ലഹരി എന്ന് പറയുന്നത് കുഞ്ഞൻ നമ്പ്യാരായിരുന്നു. ഇന്ന് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ ലഹരി എന്ന് പറയുന്നത് കഞ്ചാവായി മാറി കഴിഞ്ഞു. ഒരുപക്ഷെ ഒരു തലമുറയുടെ വായനയുടെ ലഹരി എന്ന് പറയുന്നത് MD വാസുദേവൻ നായരായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെയൊക്കെ ലഹരി എന്ന് പറയുന്നത് MDME ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്ത് അമ്മമാരുടെ മാതൃവാത്സല്യത്തോടുകൂടി നമ്മുടെ കുഞ്ഞുങ്ങളെ മുന്നോട്ട് നയിക്കാനുള്ള കൃപയും നേർവഴിക്ക് നയിക്കാനുള്ള അനുഗ്രഹവും നമ്മുടെ എല്ലാ ടീച്ചർമാർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതോടൊപ്പം ആൻസി ടീച്ചറിനും രജിത് ടീച്ചറിനും റിട്ടയർമെന്റ് ജീവിതത്തിന്റെ എല്ലാവിധ ഭാവങ്ങളും ഏറ്റവും സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫാദർ. അങ്ങയുടെ ചിന്തോദീപകമായ വാക്കുകൾക്ക് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, അടുത്തതായി ഈ വേദിയിൽ ഉപഹാര സമർപ്പണത്തിനുള്ള സമയമാണ്. വിരമിക്കുന്ന അധ്യാപകർക്കും അതുപോലെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകൾക്കുമുള്ള ഉപഹാര സമർപ്പണമാണ്. ആദ്യമായി 2023-24 അധ്യയന വർഷത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ഉപഹാര സമർപ്പണമാണ്. ഉപഹാരം നൽകുന്നതിനായി ചെക്കട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ സുനിലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആദ്യമായി ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ശ്രീമതി ആൻസി തോമസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു. അടുത്തതായി ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി റെജി ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഉപഹാരം നൽകുന്നത് ശ്രീ കെ സുനിൽ. താങ്ക് യു. താങ്ക് യു സർ. അടുത്തതായി ബഹുമാനപ്പെട്ട കോർപ്പറേറ്റ് മാനേജറെ ഉപഹാരം നൽകുന്നതിനായി ക്ഷണിക്കുകയാണ്. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാന്യനായ പീറ്റർ സാറിനെ ക്ഷണിക്കുന്നു. മികവുറ്റ കായിക പ്രതിഭകളെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ജോർജിയൻ അക്കാദമി സ്ഥാപിച്ച മലയോരത്തിന്റെ കായിക സ്വപ്നങ്ങൾക്ക് ഉണർവും ഉന്മേഷവും നൽകുന്ന കായിക പരിശീലകൻ, മലയോരത്തിന്റെ സ്വന്തം ദ്രോണാചാര്യർ പീറ്റർ സാർ ഉപഹാരം ഏറ്റുവാങ്ങാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. താങ്ക് യു ഫാദർ. അടുത്തതായി സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സുവർണ നേട്ടം കൈവരിച്ച നമ്മുടെ അഭിമാന താരങ്ങൾക്കുള്ള ഉപഹാര സമർപ്പണമാണ്. ഉപഹാരം നൽകുന്നത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ EM ശ്രീജിത്ത്. ആദ്യമായി ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി മാസ്റ്റർ നെവിൻ മാത്യു ബെന്നിയെ ക്ഷണിക്കുന്നു.
സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സീനിയർ വിഭാഗത്തിൽ റിലേയിൽ സ്വർണ്ണ മെഡൽ നേടിയ ജേതാവ് നെവിൻ മാത്യു ബെന്നി. താങ്ക് യു. അടുത്തതായി ആദിത്യ വി അനിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 5 കിലോമീറ്റർ നടത്ത മത്സരത്തിൽ സ്വർണ്ണ മെഡൽ, ദേശീയ അമേച്ചർ അത്ലറ്റിക് മീറ്റിൽ 6ാം സ്ഥാനം. ആദിത്യനുള്ള ഉപഹാരം നൽകുന്നത് ശ്രീ ഇ എം ശ്രീജിത്ത്. താങ്ക് യു. അടുത്തതായി ഉപഹാരം നൽകുന്നതിനായി സ്കൂൾ മാനേജർ റവറിൻ ഫാദർ ജോർജ് അച്ഛനെ ക്ഷണിക്കുന്നു. സംസ്ഥാന സ്കൂൾ കലാമേളയിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മലയാളം കഥാരചനയിൽ എ ഗ്രേഡ് നേടിയ താരം അന്ന തെരേസ ജോർജ്. അന്ന തെരേസയെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. ഉപഹാരം നൽകുന്നത് സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോർജ് കളപ്പുരയ്ക്കൽ. താങ്ക് യു. പ്രിയമുള്ളവരെ, നമ്മുടെ വിദ്യാലയത്തിൻ്റെ തനത് പ്രവർത്തനങ്ങളിലൊന്നായിരുന്നു പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ ഭാഗമായി നടത്തിയ സഹപാഠിക്കൊരു വൃക്ഷത്തൈ. ഈ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥിക്കുള്ള സമ്മാനമാണ് അടുത്തതായി നൽകുന്നത്. സമ്മാനം സ്വീകരിക്കുന്നതിനായി സ്വർണ നാണയ ജേതാവ് മാസ്റ്റർ ബി ആദിത്യനെ ക്ഷണിക്കുന്നു. സമ്മാനം നൽകുന്നതിനായി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജോസ് സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സ്വർണ മെഡൽ ജേതാവ് ബി ആദിത്യൻ സഹപാഠിക്കൊരു വൃക്ഷത്തൈ. ഈ തനത് പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ വൃക്ഷത്തൈകൾ കൊണ്ടുവന്ന് മിന്നും പ്രകടനം കാഴ്ചവെച്ച ബി ആദിത്യനുള്ള സ്വർണ നാണയം. അടുത്തതായി ഇതേ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച 2 കുട്ടികൾക്കുള്ള സമ്മാനം നൽകുന്നു. 2 പ്രോത്സാഹന സമ്മാനങ്ങൾ ധാർമ്മിക് സന്ദേശ് ആൻഡ് വിസ്മയ പി വിനോദ്. വിസ്മയ്ക്ക് പകരം സഹോദരൻ വിഷ്ണുവിനെ ക്ഷണിക്കുന്നു. ധാർമ്മിക് സന്ദേശ് സമ്മാനം നൽകുന്നതിനായി പ്രൊഫസർ സി ജെ ജോർജിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച വൃക്ഷത്തൈ പരിപാലന മത്സരത്തിൽ നമ്മുടെ വിദ്യാലയം സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളുടെ സംയുക്ത വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരം ഈ നാടിന് തന്നെ ഈ മലയോര കുടിയേറ്റ ഗ്രാമത്തിൻ്റെ ഒരു ഉത്സവ ആഘോഷ ദിനമായി മാറിയിരിക്കുകയാണ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ് എല്ലാ സ്കൂൾ ആഘോഷങ്ങളും നടക്കുക. പ്രത്യേകിച്ചും ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് പട്ടിയുടെയും പരിവട്ടങ്ങളുടെയും പകർച്ചവ്യാധികളാൽ കഷ്ടപ്പെട്ടിരുന്ന ഒരു ജനസമൂഹത്തിൻ്റെ ഇന്നത്തെ സുസ്ഥിതിക്ക് അവരുടെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു കലാലയമാണ് കുളത്തുവേൽ സെൻറ്റ് ജോർജ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം. റിപ്പോർട്ടിലൊക്കെ സൂചിപ്പിച്ചതുപോലെ കുളത്തുവയലിൻ്റെ ശില്പിയായ മോൺസിഞ്ഞോർ സി ജെ വർക്കിയച്ചൻ അദ്ദേഹത്തിൻ്റെ ദീർഘദൃഷ്ടിയാൽ സ്ഥാപിതമായ ഈ കുളത്തുവയൽ വിദ്യാഭ്യാസ സമുച്ചയം എന്തുകൊണ്ടും ഈ നാടിൻ്റെ അഭിവൃദ്ധിക്ക് ഏറ്റവും വലിയ പങ്ക് വഹിച്ചു എന്നതിൻ്റെ സൂചനകളാണ് നമ്മൾ ഈ പ്രദേശത്തിൻ്റെ ചുറ്റുവട്ടം നോക്കിയാൽ കാണുന്നത്. ഈ പ്രദേശത്ത് അധിവസിക്കുന്ന നാനാജാതി മതസ്ഥരായ ആളുകളുടെ ദൈനംദിന ജീവിതത്തിൽ കാതലായ മാറ്റം വരുത്തുവാൻ ഈ വിദ്യാക്ഷേത്രത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തർക്കമില്ലാത്ത വസ്തുതയാണ്. ഈ കുളത്തുവയൽ സെൻറ്റ് ജോർജ് ദേവാലയത്തിൻ്റെ കീഴിലുള്ള ഈ
വിദ്യാലയത്തിൽ. ഈ ദേവാലയത്തിൻ്റെ ദൈവിക ഛായയിൽ പരിലസിക്കുന്ന ഈ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ തങ്ങളുടെ കഴിവുകൾ തെളിയിച്ചുകൊണ്ട് ഇന്ന് മുന്നേറുമ്പോൾ അതിനൊക്കെ അടിസ്ഥാനം ഈ ദൈവിക അനുഗ്രഹവും അതോടൊപ്പം ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെ നന്മയും ഒന്നുകൊണ്ട് മാത്രമാണ്. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു കുന്നിൻപുറം, ആ കുന്നിൻപുറം ഇന്ന് ഈ വിദ്യാക്ഷേത്രത്തിൻ്റെ അരങ്ങായി മാറിയെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ഈ ദേവാലയത്തിലെ ബഹുമാനായ വികാരി അച്ഛന്മാരുടെ അതോടൊപ്പം തദ്ദേശ സ്വയംഭരണാധികാരികളും താമരശ്ശേരി രൂപതയിലെ വിവിധ കോർപ്പറേറ്റ് മാനേജർമാരുടെയും ഒക്കെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമാണ് ഇന്ന് ഈ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത്. അഭിമാനത്തോടെ പറയട്ടെ, കോഴിക്കോട് ജില്ലയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ വിദ്യാലയങ്ങളൊന്നായിട്ട് നമ്മുടെ ഈ സ്കൂളുകൾ നിലനിൽക്കുന്നു. നമുക്കെല്ലാം അഭിമാനിക്കാം, സന്തോഷിക്കാം. ഇതൊരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. കോർപ്പറേറ്റ് മാനേജ്മെൻറ്റും കുളത്തുവേൽ സെൻറ് ജോർജ് ദേവാലയ അധികാരികളും അതോടൊപ്പം ചക്കട്ടപ്പാറ തദ്ദേശ ഭരണാധികാരികളും ഇവിടെയുള്ള നല്ലവരായ നാട്ടുകാരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഈ നേട്ടങ്ങൾ. ഒളിമ്പ്യൻ ജിൻസൺ ജോൺസൺ മുതൽ ഈ പൂർവ്വ വിദ്യാർത്ഥി സമ്പത്ത് നമുക്കുണ്ട്. പ്രൊഫസർ, ഈ വേദിയിലിരിക്കുന്ന പ്രൊഫസർ സി ജെ ജോർജ് അടങ്ങുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല പൂർവ്വ വിദ്യാർത്ഥി സമ്പത്ത് ഈ കലാലയത്തിനുണ്ട്. ഇനിയും നമുക്ക് ബഹുദൂരം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. എൽ പി സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെ, അല്ലെങ്കിൽ എൽ കെ ജി യു കെ ജി പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാലയങ്ങളെയെല്ലാം ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം എല്ലാവരുടെയും സഹകരണത്തോടെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും പരസ്പര ധാരണയോടുകൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവരെ സഹായിക്കാൻ മാനേജ്മെൻറ്റും രൂപതാധികാരികളും കോർപ്പറേറ്റ് മാനേജ്മെൻറ്റും ഇടവക ഭരണസമിതിയും നല്ലവരായ നാട്ടുകാരും രക്ഷിതാക്കളുമുണ്ട്. ഇനിയും ഈ സ്ഥാപനത്തിന് ധാരാളം മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ ജനങ്ങളുടെ ആശയം അഭിലാഷവുമായി മാറാനായിട്ട് അവരുടെ ആശയങ്ങൾ ഫലപ്രാപ്തിയിലെത്തിക്കാനായിട്ട് ഈ സ്ഥാപനം ഇനിയും മുന്നോട്ട് പോകുമെന്നുള്ളത് തീർച്ചയാണ്. എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ ഇനിയും നമുക്ക് ബഹുദൂരം മുന്നോട്ട് പോകാൻ സാധിക്കും. ഓരോ സ്കൂൾ വാർഷികങ്ങളും സന്തോഷത്തോടൊപ്പം നമ്മൾക്ക് ചില സങ്കടങ്ങളും തരാറുണ്ട്. അതിൻ്റെ ഭാഗമാണ് നമ്മുടെ കലാലയത്തിലെ അധ്യാപകരിലെ ഏറ്റവും ശാന്തരായ, എല്ലാ അധ്യാപകരും ശാന്തരാണ്, അതിൽ അതിശാന്തരായ രണ്ട് ടീച്ചർമാർ, ആൻസി തോമസ് ടീച്ചറും റെജി ടീച്ചറും, എപ്പോഴും നിറപുഞ്ചിരിയുമായി കുട്ടികളോടും തങ്ങളെ കാണുന്ന സഹപ്രവർത്തകരോടും എല്ലാവരോടും രക്ഷിതാക്കളോടും നിറപുഞ്ചിരിയുമായി മാത്രം സമീപിക്കുന്ന രണ്ട് വിശിഷ്ട അധ്യാപകന്മാരാണ് ഈ കലാലയത്തിൽ നിന്നും ഈ വർഷം പടിയിറങ്ങുന്നത്. തീർച്ചയായും കുളത്തുവേൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നഷ്ടം തന്നെയാണ്. താമരശ്ശേരി കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയിൽ നിന്നും ഓരോ വർഷവും എത്രയോ അധ്യാപകര് പടിയിറങ്ങുന്നു. അത് ഈ വിദ്യാക്ഷേത്രങ്ങൾക്ക് തീർക്കാൻ തീരാത്ത നഷ്ടമാണ് വരുത്തുന്നത്. നമ്മുടെ കലാലയത്തെ സംബന്ധിച്ചിടത്തോളം ഈ അധ്യാപകർ ചെയ്യുന്ന സേവനങ്ങൾ നമ്മൾ റിപ്പോർട്ടിലൂടെ കണ്ടതാണ്. ഇവർക്ക് ആയിരക്കണക്കിന് ശിഷ്യ സമ്പത്തുണ്ട്. ഇവരുടെ സേവനം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നു. ഔദ്യോഗികമായി ഇവർ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്നുവെങ്കിലും ഇവരുടെ സേവനങ്ങൾ നമ്മളുടെ സഭയ്ക്കും ഈ സമൂഹത്തിനും ഇവരേതൊക്കെ മേഖലകളിൽ എത്തിച്ചേരുന്നോ ആ മേഖലകളിലെല്ലാം ലഭിക്കുമെന്നുള്ളത് തീർച്ചയാണ്. എല്ലാവരുടെയും പേരിൽ ഇവർക്ക് നല്ല ഭാവി, തിരക്ക് പിടിച്ചൊരു ഭാവി ഞാൻ ആശംസിക്കുകയും ചെയ്യുകയാണ്. ഈ വാർഷികാഘോഷം ഏറ്റവും മനോഹരമായിട്ട് നടന്ന് ഇതൊരു നല്ല ഓർമ്മയായിട്ട് എല്ലാവരുടെയും മനസ്സിൽ നിലനിൽക്കുമെന്നുള്ളത് തീർച്ചയാണ്. എല്ലാവർക്കും നല്ലത് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സർ. ബഹുമാനപ്പെട്ട കോർപ്പറേറ്റ് മാനേജർ റവറൻസ് ഫാദർ ജോസഫ് വർഗീസ് പാലക്കാട്ട്, പ്രിൻസിപ്പൽ
ജോസ് സർ, ഹെഡ്മാസ്റ്റർ ബിനു സർ, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, വിദ്യാഭ്യാസമാണ് ഒരു നാടിൻ്റെ നട്ടൽ. ഓരോ അധ്യാപകനും ഓരോ വിദ്യാർത്ഥിയുമാണ് ഒരു നാടിൻ്റെ സാംസ്കാരിക പുരോഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമ്മുടെ സ്കൂൾ ആരംഭിച്ചിട്ട് 70 വർഷമായി. തിരിഞ്ഞു നോക്കുമ്പോൾ നിരവധി പതിവുകൾ നമ്മുടെ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ മഹാന്മാരായ പല അധ്യാപകരുടെ ക്ലാസ്സുകളിൽ ഇരിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അവരെ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. ഈ സ്കൂളിൻ്റെ സ്ഥാപകനായ പർക്കിയച്ഛനെയും ഇവിടെ മൺമറഞ്ഞ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും പ്രത്യേകം സ്മരിക്കുന്നു. സർവീസിൽ നിന്നും വിരമിക്കുന്ന ആൻസി ടീച്ചർക്കും റജി ടീച്ചർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. സ്റ്റേറ്റ് ചാമ്പ്യന്മാരായ അദിത്തിനും നെവിനും അന്നാ തെരേസയ്ക്കും സബ്ജില്ലാ കായിക മേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും അതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും പീറ്റർ സാറിനും ആശംസകൾ അർപ്പിച്ചുകൊള്ളുന്നു. എനിക്ക് മറ്റൊരു കാര്യം ഉണർത്തിക്കാനുള്ളത്, നമ്മുടെ സ്കൂളിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് സരസ് ജോർജിയ. ഇത് എൻ സി ജോ സാർ എന്നോട് പറഞ്ഞതനുസരിച്ച് എനിക്ക് തോന്നുന്നത് 58 ലെങ്ങാനും സ്ഥാപിതമായ ഒരു കുളമാണ്. ആ നീന്തൽ കുളത്തിൻ്റെ അവസ്ഥ ഇന്ന് ശോചനീയമാണ്. നമ്മളെല്ലാവരും പരിശ്രമിച്ചാൽ അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഇപ്പോൾ നമുക്ക് നല്ലപോലെ വെള്ളമൊക്കെ നമ്മുടെ സ്കൂളിന് കിട്ടുന്നുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആ നീന്തൽ കുളത്തിൽ വെള്ളമില്ലാത്തത് കൊണ്ട് ഒരു പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ജല ലഭ്യത കുറയാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അതിനുകൂടി നമ്മളെല്ലാവരും കൂടി പരിശ്രമിച്ച് അതിന് ഒരു മാർഗം കണ്ടെത്തണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. മാനേജർ ജോസഫ് പാലക്കാട്ട് അച്ഛാ, സെബാസ്റ്റ്യൻ എംബ്രയിൽ അച്ഛാ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, നീണ്ട 70 വർഷക്കാലം ഈ കലാലയം തേജസ്സോടെ ഈ മണ്ണിൽ തലയുയർത്തി നിന്നതിൻ്റെ ആഘോഷമാണ് നമ്മൾ ഇന്നിവിടെ കൊണ്ടാടുന്നത്. ഈ വിദ്യാലയത്തിൻ്റെ ആരംഭം മുതൽ ഇതിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച കുടിയേറ്റ പിതാമഹന്മാരും ശ്രേഷ്ഠ പുരോഹിതന്മാരും ഈ വിദ്യാലയത്തിലെ പൂർവകാല അധ്യാപകരെയും എല്ലാം ഈ നിമിഷം നന്ദിയോടെ ഓർക്കുകയാണ്. ഈ വിദ്യാലയത്തിൻ്റെ ഭാഗമായിരുന്ന മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളും ഇപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും, അവർക്കെല്ലാം ആഘോഷത്തിൻ്റെ ദിവസമാണിത്. നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തലയുയർത്തി പിടിച്ച് നിൽക്കുന്ന ഈ കുളത്തുവയൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 70-ാം വാർഷികാഘോഷത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഏവർക്കും ഈ വിദ്യാലയത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ആശംസിക്കുന്നു. അതുപോലെ ഈ വർഷം ഈ വിദ്യാലയത്തിൽ നിന്നും വിട പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട റജി ടീച്ചർക്കും ആൻസി ടീച്ചർക്കും നല്ലൊരു റിട്ടയർമെൻറ്റ് ജീവിതം ആശംസിക്കുകയാണ്. ഇനിയും വിശ്രമമില്ലാത്ത ഒരു ദീർഘകാല ജീവിതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സർ. വേദിയിലും സദസ്സിലും ഉപഭോക്തരായിരിക്കുന്ന ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാർ, ഇവിടെ ഈ സ്കൂളിൻ്റെ 70-ാം വാർഷികം ആഘോഷമാണ്.
ഉത്സവം കൊണ്ടാടുകയാണ്. ഈ വാക്കുകളൊക്കെ ഇവിടെയുള്ള സംസാരത്തിൽ ആവർത്തിച്ചു വന്ന വാക്കുകളാണ്. വാക്ക് ഒരു സ്കൂളിൻ്റെ ഉത്സവമാണ് അതിൻ്റെ ആനിവേഴ്സറി. ഞങ്ങളൊക്കെ 10-45 വർഷം മുമ്പ് ഈ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഞങ്ങളേറ്റവും ആനന്ദിച്ചിരുന്ന ആഹ്ലാദിച്ചിരുന്ന ദിവസം വാസ്തവത്തിൽ ഈ ആനിവേഴ്സറിയാണ്. അന്ന് മാത്രമാണ് രാത്രിയിൽ ഈ സ്കൂളിൽ വരാനും ഈ സ്കൂളിൻ്റെ രാത്രിയിലെ ഭംഗി കാണാനും കഴിഞ്ഞത്. അത് വേറൊരു ഭംഗിയാണ്, പകലില്ലാത്ത ഒരു ഭംഗി. പകല് വെയിലും അല്ലെങ്കിൽ മഴയും അതിൻ്റെ പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകാറുണ്ട് പലപ്പോഴും. പക്ഷേ ഈ ജനുവരി മാസത്തിൽ മിക്കവാറും നടക്കുന്ന അല്ലെങ്കിൽ ഡിസംബർ മാസത്തിൻ്റെ അവസാനത്തിലൊക്കെ നടക്കുന്ന ഇത്തരം ആഘോഷങ്ങൾ ചെറിയ തണുപ്പും ഒക്കെയായി വലിയ മനോഹരമായ ഒരു സന്ദർഭം ഒരുക്കിത്തരും. അതിൻ്റെ ഒരു കലാഭംഗി വീണ്ടും വർഷങ്ങൾക്ക് ശേഷം വന്ന് കാണുന്ന സമയത്ത് ഈ സ്കൂളാകെ മാറിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ലോകം മാറുകയാണ്, നിരന്തരം മാറുകയാണ്. വിദ്യാഭ്യാസം എന്ന സങ്കല്പം മാറുകയാണ്, വിദ്യ എന്ന സങ്കല്പം മാറുകയാണ്, അറിവ് എന്ന സങ്കല്പം മാറുകയാണ്. ചില സമയങ്ങളിലൊക്കെ ഇത് നിന്നു പോകുന്നില്ല. എനിക്ക് സംശയമുണ്ട്, ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണിത്. ഒരു പക്ഷേ ഇതിനെ തന്നെ പതുക്കെ പതുക്കെ വിവരം വെച്ച് അത് വരുന്നുണ്ടാവും. അവ തന്നെ കുറച്ചു നേരമൊക്കെ ഒരാളുടെ പ്രസംഗമൊക്കെ കേട്ട് അതിനെ ആസ്വദിക്കുന്നുണ്ടാവും. ഒരു പക്ഷേ ആ ആസ്വാദനത്തിന് ശേഷം പിന്നീട് ഒരാൾ സംസാരിക്കുന്നവരതിനോട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രയാസങ്ങളായിരിക്കും. ഒരു പക്ഷേ അതാ അവ തന്നെ തയം നിശബ്ദമാകുന്നത് എന്ന് പോലും തോന്നിപ്പോകും. അങ്ങനെയൊക്കെ തോന്നാവുന്ന ഭാവന ചെയ്യാവുന്ന മനോഹരമായ ഈ സന്ധ്യാസമയത്ത് എനിക്ക് വളരെ ചുരുക്കി സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. 2 വാക്കെന്നാണ് എന്നോട് പറഞ്ഞത്. ഇപ്പോൾ തന്നെ 10-200 വാക്ക് പറഞ്ഞതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കട്ട്ഷോട്ട് ചെയ്യാം. ആകെ ചെയ്യാനുള്ള ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഈ സ്കൂളിൽ പഠിച്ച് ഇറങ്ങിപ്പോയ 70 വർഷത്തെ വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ചാണ് അവർക്ക് വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ആ 70 വർഷത്തെ വിദ്യാർത്ഥികൾ, പല വിദ്യാർത്ഥികളും ഇന്ന് ഈ ഭൂമുഖത്ത് നമ്മോടൊപ്പം ഇല്ല. പല വിദ്യാർത്ഥികളും പല സ്ഥലങ്ങളിലായി, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി, ഈ നാട്ടിൽ തന്നെ പല സ്ഥാപനങ്ങളിലും പല പൊസിഷനിലുമൊക്കെയായി സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളും ഈ നാട്ടിൽ തന്നെ കർഷക തൊഴിലാളികളായി ജീവിക്കുന്നുണ്ടാവും. പല ആളുകളും ഇവിടെ കൃഷിക്കാരായി ജീവിക്കുന്നുണ്ടാവും. പലരും അധ്യാപകരായി ജീവിക്കുന്നു. ഈ തൊഴിൽ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ സൊസൈറ്റിയെ നിരന്തരം നവീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിലെല്ലാം ഒരുപക്ഷെ ഈ സ്കൂളിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ പലപ്പോഴും നമുക്ക് സംശയം തോന്നാം. സ്കൂൾ വിദ്യാഭ്യാസം കൊണ്ട് പുരോഗതി ആർജിക്കുന്ന ആളുകളെല്ലാം അധ്യാപകരാകണം, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആവണം, അല്ലെങ്കിൽ എൻജിനീയേഴ്സ് ആവണം എന്നൊക്കെ ഒരു സങ്കല്പം പൊതുവിൽ നമുക്കുണ്ട്. പക്ഷെ ഇന്ന് സൂക്ഷ്മമായി ആലോചിക്കുന്ന ആളുകൾക്ക് അറിയാം, അതിനേക്കാൾ പരമപ്രധാനമാണ് ചരിത്രം അറിയുക എന്നുള്ളത്. ഇവിടെ പലപ്പോഴും ആവർത്തിച്ച ഒരു വാക്കും കൂടിയാണ്, അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ചരിത്രം ഈ നാടിൻ്റെ, ഈ ദേശത്തിൻ്റെ, ഈ പ്രദേശത്തിൻ്റെ, ഈ സ്കൂളിൻ്റെ ചരിത്രം പറയുന്ന സമയത്ത് ആ ചരിത്രം പെട്ടെന്ന് തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് അത് കുടിയേറ്റത്തിൻ്റെ ചരിത്രമായി മാറും. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, കുറച്ച് കുടിയേറ്റത്തിൻ്റെ ചരിത്ര പഠനമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അവസരം ഉണ്ടായതുകൊണ്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ ചരിത്ര പഠനം അവിടെ അവസാനിച്ചുകൂടാ ഒരു കാരണവശാലും. കുടിയേറ്റത്തിന് മുമ്പും ഇവിടെ ചരിത്രമുണ്ട്. സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, അധ്യാപന സർവീസിൽ നിന്ന് വിരമിക്കുന്ന ശ്രീമതി ആലീസ് ടീച്ചർ, ശ്രീമതി ത്രേസ്യാമ ടീച്ചർ, പ്രിയ അധ്യാപകരെ, മാതാപിതാക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒരു ദിനമാണ്. അനേകർക്ക് മാർഗദീപമായി മലയിൽ ഉയർത്തപ്പെട്ട ദീപം പോലെ പ്രശോഭിച്ചു നിൽക്കുന്ന നമ്മുടെ ഈ സ്കൂളിൻ്റെ വാർഷികാഘോഷത്തിൽ നമ്മൾ പങ്കുചേരുമ്പോൾ, അതും 70-ാമത് വാർഷികമായി നാം ആചരിക്കുമ്പോൾ, നാം ഏറെ സന്തോഷത്തോടുകൂടി ഈ നിമിഷം കൊണ്ടാടുന്നു. എന്നാൽ ഇത്രയും കാലം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന, നമ്മുടെ മക്കൾക്ക് വിദ്യ പകർന്നു നൽകിയ അറിവിൻ്റെ വാതായനങ്ങൾ, ആദരണീയനായ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ സ്കൂൾ അധ്യയന വർഷത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണിന്ന്. ഈ കുന്നിൻപുറത്തെ സ്കൂളും അതിനോട് ചേർന്ന പള്ളിയും ഒരു ആഘോഷ വേളയിലൂടെയാണ് കടന്നു പോകുന്നത്. സ്കൂൾ വാർഷികാഘോഷവും പള്ളി പെരുന്നാളും
പൂർവ വിദ്യാർത്ഥി സമ്മേളനവും എല്ലാം ചേർന്ന് ഒരു ഉത്സവ അന്തരീക്ഷമാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. ഈ അധ്യയന വർഷത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ടവരെ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, നാട്ടുകാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് ഈ ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ നടക്കുന്നത്. ഈ സ്കൂളിൽ പഠിച്ച ഒരു വ്യക്തിയാണ് ഞാനും. ഈ സ്കൂളിലെന്ന് പറഞ്ഞാൽ സ്കൂൾ ഹൈസ്കൂൾ സ്ഥാപിതമായി സെക്കൻഡ് ബാച്ചിൽ ഞാൻ SLC എഴുതി. അതിനു മുമ്പ് ഇവിടെ സ്കൂളൊന്നും 8-ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളായിരുന്നു ഉണ്ടായിരുന്നുള്ളത്. 8-ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ കുട്ടികളൊക്കെ പോകേണ്ടിയിരുന്നത് പേരാമ്പ്രയ്ക്കാണ്. അവിടെ പോയി പഠിച്ച് തിരിച്ച് നടന്നുമൊക്കെ ആയിട്ട് വന്നിരുന്ന കാലഘട്ടം. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞാണ് ഈ ഇവിടെ സ്കൂളുണ്ടാകുന്നത്. ഞാനിവിടെ 5-ാം ക്ലാസ്സിൽ ചേർന്ന് പഠിച്ചു. 5-ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് 5-ാം ക്ലാസ് ചേർന്ന് പഠിച്ച് ഇവിടെ ഈ സ്കൂളിൽ ഹൈസ്കൂളിൽ ചേരുന്നതിനിടയായി. 5-ാം ക്ലാസ് കഴിഞ്ഞ് 7-ാം ക്ലാസ്സായപ്പോൾ ഹൈസ്കൂളുണ്ടായി. ഹൈസ്കൂൾ സെക്കൻഡ് ബാച്ചിൽ SLC പാസ്സായി. അങ്ങനെ ഈ നാടുമായി എല്ലാ വിധത്തിലും ബന്ധപ്പെടുവാൻ സാധിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, ഈ സ്കൂളിൻ്റെ ബഹുമാനപ്പെട്ട മാനേജർ ജോർജ് കളപ്പുരി അച്ഛൻ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുനിൽ അവർഗളെ, തമരശ്ശേരി രൂപതയുടെ കോർപ്പറേറ്റ് സ്കൂളുകളുടെ മാനേജർ ബഹുമാനപ്പെട്ട ജോസഫ് പാലക്കാട് അച്ഛൻ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഏറ്റവും അഭിമാനത്തോടുകൂടിയാണ് ഈ ഒരു വേദിയിൽ നിൽക്കുന്നത്. 70 വർഷത്തിൻ്റെ പ്രൗഢിയായ പാരമ്പര്യമുള്ള ഈ സ്കൂളിൻ്റെ വാർഷിക ആഘോഷത്തിൻ്റെ കൂടെ ഒരു സിർവൽ ജൂബിലിയോളം പോന്ന നീണ്ട 23 വർഷങ്ങൾ ഈ സ്കൂളിലെ ഉറക്കത്തിലും ശ്വാസത്തിലും ഒരു അമ്മയുടെ വികാരത്തോട്. ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ ബിനുസാ, സ്കൂൾ മാനേജർ റെവറർ ഫാദർ ജോർജ് കളപ്പുരയ്ക്കൽ, ഇന്നത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ചക്കടപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ സുനിൽ അവർഗൾ, അനുഗ്രഹ പ്രഭാഷണം നടത്തിയ കോർപ്പറേറ്റ് മാനേജർ റെവറർ ഫാദർ ജോസഫ് വർഗീസ് പാലക്കാട്, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ബഹുമാന്യരായ അധ്യാപകരെ, ഇവിടെ എത്തിച്ചേർന്ന മാതാപിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ആദ്യമായി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 70-ാമത് വാർഷികാഘോഷ പരിപാടികൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. ഒരു 10-ാം ക്ലാസ് വിദ്യാർത്ഥിയായ എന്നെ സംബന്ധിച്ച് ഈ വർഷത്തെ വാർഷികത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഞങ്ങൾ ഈ വർഷം ഈ വിദ്യാലയത്തോട് വിട പറയുന്നു എന്നത്. വിദ്യാഭ്യാസമാണ് ഒരു നാടിൻ്റെ പുരോഗതിയുടെ കുതിച്ചുചാട്ടത്തിന് കാരണം. നമ്മുടെ നാടിൻ്റെ വിളക്കായി 70 വർഷമായി പ്രശോഭിച്ചു നിൽക്കുന്ന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ നമ്മുടെ അഭിമാനമാണ്. ഇതെൻ്റെ വിദ്യാലയമെന്ന് വളരെ അഭിമാനത്തോടെ എന്നെ പോലെ നിങ്ങൾക്കും പറയാം. കാരണം പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഏറെ മികവ് പുലർത്തിക്കൊണ്ട് അനുദിനം മുന്നേറുകയാണ് നമ്മുടെ വിദ്യാലയം. കമ്പ്യൂട്ടറിൻ്റെ യുഗത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏതു കാര്യത്തെക്കുറിച്ചറിയാനും വിരൽത്തുമ്പിലൂടെ സാധ്യമാകും. എന്നാൽ മാനവികതയുടെ നല്ല പാഠങ്ങൾ പകർന്നു നൽകാൻ അധ്യാപകർക്ക് മാത്രമേ സാധ്യമാകൂ. ഈ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസമാണ് നമുക്കിവിടെ നിന്നും ലഭിക്കുന്നത്. കാലത്തിൻ്റെ ഏടുകളിൽ മറിഞ്ഞ് നാമൊക്കെ എവിടെയൊക്കെയോ എത്തിച്ചേരും. അപ്പോഴും കാലം മായ്ക്കാതെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടം ഉണ്ടായിരിക്കും. സംഭുജനായ കോർപ്പറേറ്റ് മാനേജർ റവറൻ ഫാദർ ജോസഫ് പാലക്കാട്, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഏറെ ആദരവോടെ അതിലേറെ വിനയത്തോടെയാണ് ഈ പ്രൗഢമായ വേദിയിൽ ഞാനിന്ന് നിൽക്കുന്നത്.
നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ആ സെൻഡ് ഓഫ്, റിജു ടീച്ചറിനും എനിക്ക് നൽകിയ ആ സെൻഡ് ഓഫ്, അതിന് എന്ത് വിശേഷണമാണ് നൽകേണ്ടതെന്ന് എനിക്കറിയില്ല. അതിഗംഭീരമെന്നോ മഹത്തരമെന്നോ ശ്രേഷ്ഠമെന്നോ എന്തായാലും ഏറെ സ്നേഹം, ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ എൻ്റെ ഈ ജോലിയെ കരുതാറുള്ളത്. താമരശ്ശേരി കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയോട് അതിനുള്ള എൻ്റെ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ എന്നെ ഈ താമരശ്ശേരി കോർപ്പറേറ്റിലെ ഒരംഗമായി നിയമിച്ചത് റവറൻഡ് ഫാദർ മാത്യു മറ്റക്കൂട്ടിലാണ്. അദ്ദേഹത്തെയും പിന്നീട് വന്ന കോർപ്പറേറ്റ് മാനേജർമാരെയും ഈ വേദിയിൽ നന്ദിയോടെ ഓർമ്മിക്കുന്നു. എനിക്ക് എപ്പോഴും സപ്പോർട്ടായി നിൽക്കാറുള്ള ഞങ്ങളുടെ സ്കൂൾ പ്രിൻസിപ്പൾ ജോസാർ, നിപുണനായ സാരഥി അദ്ദേഹത്തിനും, ഒപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, എനിക്ക് നഷ്ടമായി പോയ ബാല്യവും കൗമാരവും യൗവനവും നിങ്ങളുടെ ചിരിയിലൂടെ, വികൃതിയിലൂടെ, സ്നേഹത്തിലൂടെ, പ്രണയത്തിലൂടെ എനിക്ക് വീണ്ടെടുത്തു തന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഏവർക്കും സ്നേഹവും നന്ദിയും അറിയിക്കുക. സുഗന്ധവും വർണ്ണവുമുള്ള ഒരു പൂന്തോട്ടത്തിൽ നിന്നും നിർബന്ധപൂർവം ഇറങ്ങിപ്പോകേണ്ടി വരുമ്പോഴുള്ളൊരു ദുഃഖം, അതാണ് ഞാനിന്ന് അനുഭവിക്കുന്നത്. ആ വിദ്യാലയം, ആ പൂന്തോട്ടം ഈ വിദ്യാലയമാണ്. അതിലെ വർണ്ണപ്പൂക്കൾ നിങ്ങൾ ഓരോരുത്തരുമാണ്. ഏത് കാര്യവും നഷ്ടമാകുമ്പോഴാണ് അതിന് മൂല്യമേറുന്നത്. 2023-24 അധ്യയന വർഷം എൻ്റെ ജീവിതത്തിലെ സർവീസിലെ അവസാന വർഷമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൽ നടക്കുന്ന ഓരോ പ്രോഗ്രാമും, സ്പോർട്സും യുവജനോത്സവവും, കുറഞ്ഞത് ഇവിടെ വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ സ്ട്രൈക്ക് പോലും കടന്നു പോകുമ്പോൾ നെഞ്ചിടിപ്പോടെ ഇതെൻ്റെ അവസാനത്തെ പ്രോഗ്രാമാണല്ലോ എന്ന് ഞാൻ ഓർക്കാറുണ്ട്. ഒരുപക്ഷെ SSLC-യും പ്ലസ് ടുവും കഴിഞ്ഞു പോകുന്ന വിദ്യാർത്ഥികളും ഈ നഷ്ട ദുഃഖങ്ങളെക്കുറിച്ച് ഓർക്കാറുണ്ടാവും. പക്ഷേ നമ്മൾ കടന്നു പോകുന്ന പാത രണ്ടും വ്യത്യസ്തമാണ്. നിങ്ങൾ കടന്നു വരുന്നത് നക്ഷത്രങ്ങളുടെ വർണ്ണപ്രഭ തൂകുന്ന മനോഹരമായ പാതയിലേക്കാണ്. കവിയുടെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ, നാളകൾ നിങ്ങളെ മാടി വിളിക്കുന്നു, കാടിനുള്ളിൽ പതുങ്ങിയിരിക്കും കാടനുണ്ട്. അതുകൊണ്ട് കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കുന്ന ഉൾക്കണ്ണു വേണം അണയാത്ത കണ്ണ്. നിങ്ങളിനി സഞ്ചരിക്കേണ്ടത് പായലുകൾ പടർന്ന് വീതി കുറഞ്ഞ വരമ്പിലൂടെയാണ്. അണയാത്ത അകക്കണ്ണുമായി പാതകൾ പ്രകാശമുള്ളതായി മാറാൻ വളരെ ശ്രദ്ധയോടെ മുന്നേറുക. ഇനി എൻ്റെ പാതയെക്കുറിച്ച് ആശംസാ പ്രസംഗകർ നൽകിയ ആശംസകൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ, യഥാർത്ഥത്തിൽ വലിയ പ്രകാശമൊന്നുമില്ലാതെ ഇരുൾ പരന്നു തുടങ്ങിയ രീതിയാണിത്. ഈ റിട്ടയർമെൻറ്റ് ജീവിതത്തിൻ്റെ പടിവാതിൽക്കൽ നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നാറുള്ള ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ കഴിഞ്ഞുപോയ പല കാര്യങ്ങളും കുറച്ചുകൂടി നന്നായി ചെയ്തു തീർക്കാമായിരുന്നു എന്ന്. ഒരു പുനർജന്മമുണ്ടെങ്കിൽ ആ ഫൗളുകളെല്ലാം തീർത്ത് കുറച്ചുകൂടി എല്ലാം നന്നാക്കണമെന്ന്. പക്ഷേ ആ പുനർജന്മവും അത്തരത്തിലുള്ള ഭാവനയുമൊക്കെ നമ്മുടെ മിത്തോളജിയിലെ ഒരു സങ്കല്പം മാത്രമാണല്ലോ. ഇനി പുനർജന്മമുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ജന്മത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ബാക്കി വേണം. അവ പലപ്പോഴും ഇനി പുനർജന്മമാണെങ്കിൽ പോലും അത് വട്ടപൂജമായിരിക്കും. എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ വിശാലമായൊരു ഭാഗം ബാക്കി നിൽക്കുന്നുണ്ട്. മുമ്പുണ്ടായിരുന്ന ജീവിതത്തിലെ ഫൗളുകൾ തിരത്തിക്കൊണ്ട് വളരെ ആവേശത്തോടെ അവയെല്ലാം തിരുത്തി എഴുതി മുന്നേറുക. ഇനിയും നിങ്ങളുടെ ജീവിതം മനോഹരമായ ഒരു പാതയിലേക്ക് കടന്നു വരുമെന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. വൈലോപ്പള്ളി പറഞ്ഞതുപോലെ, പ്രത്യാശയുടെ തിരുവാതിര തീക്കട്ടെ എന്നും ആകാശത്ത് മിന്നി നിൽക്കും. പരാജയങ്ങളെ ചവിട്ടുപടികളാക്കിക്കൊണ്ട് വിജയത്തിലേക്ക് മുന്നേറുക. ഒരിക്കൽ കൂടി ഏവർക്കും ഹൃദയപൂർവ്വം ആശംസകൾ അർപ്പിച്ചുകൊണ്ട്, നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ. താങ്ക് യു ടീച്ചർ. ഒരു പ്രധാന